എല്ലാവർക്കും നമസ്കാരം കുഞ്ചിസ് റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ബ്രെഡ് പുഡിംഗ് കേക്കാണ് അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ പൈനാപ്പിൾ ബ്രെഡ് പുഡിംഗ് കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം പൈനാപ്പിൾ ഞാൻ 2.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് അതുപോലെ തന്നെ 56 ഗ്രാം ബട്ടർ വേണം അതായത് 4 ടേബിൾ സ്പൂൺ ബട്ടർ പിന്നെ 7 ബ്രെഡ് സ്ലൈസ് വേണം പിന്നെ 4 മുട്ട വാനില എസൻസ് 3/4 കപ്പ് പഞ്ചസാര ഇത്രയുമാണ് നമ്മുടെ പൈനാപ്പിൾ ബ്രെഡ് പുഡിംഗ് കേക്കിന് വേണ്ട ചേരുവകൾ ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് ബട്ടറും പഞ്ചസാരയോടെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള ബട്ടറാണ് എടുക്കേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 3/4 കപ്പ് പഞ്ചസാര അതും ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ 3/4 കപ്പ് എന്നുള്ളത് വേണമെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബീറ്റ് ചെയ്തെടുക്കുന്നത് ലോ സ്പീഡിൽ മതി കേട്ടോ ബീറ്റ് ചെയ്യുന്ന ഒന്ന് ചെറുതായിട്ട് ഈ പഞ്ചസാരയും ബട്ടറും ഒന്നും മിക്സായി കിട്ടണമെന്ന് മാത്രം ബട്ടറും പഞ്ചസാരയും ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം 4 മുട്ട ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ ബട്ടറും പഞ്ചസാരയുടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വാനില എസൻസ് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മുട്ടയുടെ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയാണ് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഓവൻ പ്രീ ഹീറ്റ് ചെയ്തിടാം 170 ഡിഗ്രിയിൽ 15 മിനിറ്റ് ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ് ലോ സ്പീഡിലിട്ട് മിക്സ് ചെയ്താൽ മതി അതായത് മുട്ടയും പഞ്ചസാരയും ബട്ടറും ഒന്ന് മിക്സായി കിട്ടണം ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ കാണുമ്പോൾ തോന്നും മുട്ട പിരിഞ്ഞതുപോലെ തോന്നും അത് മുട്ടയല്ല കേട്ടോ നമ്മൾ ബട്ടറാണ് അങ്ങനെ കിടക്കുന്നത് അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ 7 പീസ് ബ്രെഡാണ് കേട്ടോ അടുത്തത് പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം ഈ മുട്ടയും ബട്ടറും പഞ്ചസാരയും നന്നായി മിക്സ് ചെയ്തതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൈനാപ്പിളില്ലേ 2.5 കപ്പ് പൈനാപ്പിൾ അത് ചേർത്ത് കൊടുക്കാം വെള്ളം ഊറി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം ചേർക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പം നമ്മൾ പൈനാപ്പിളും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ഒരു പുഡിംഗ് ട്രേ ആണ് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ കേക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ബട്ടർ ഇതുപോലെ അവിടെ അവിടെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് വരുമ്പോൾ ആ ഭാഗം മാത്രം നല്ല മുരിഞ്ഞ് ഗോൾഡൻ കളറായിട്ടിരിക്കും അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതിയേ ഇത് ഓവനില്ലാതെ നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ ഇത്രത്തോളം ക്രിസ്പി ആയിട്ട് വരത്തില്ല കാരണം മുകൾ വശം നല്ല ക്രിസ്പി ആയിരിക്കും ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ പക്ഷെ നമ്മൾ
സാധ കുക്ക്വെയറിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ മുകൾ വശം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. ആ ഒരു വ്യത്യാസം കാണാം. ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. 170 ഡിഗ്രിയിൽ 75 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ. ഇപ്പോൾ കേക്ക് ബേക്കായിട്ടുണ്ട്. പൈനാപ്പിൾ ബ്രെഡ് പുഡിംഗ് കേക്ക് തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.